നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നു റോഡ് ടു ഫിനാലെയുടെ ഫസ്റ്റ് ടാസ്ക് വിന്നർ ആരാണെന്നാണ്. റോഡ് ടു ഫിനാലെ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കറ്റ് വെള്ളം ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക, കയറിൽ കെട്ടി ഉയർത്തി പിടിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. എല്ലാവരും നല്ല രീതിക്ക് തന്നെ മത്സരിച്ചു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. എസ്പെഷ്യലി സൂരജൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ആരും മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം 5-6 മണിക്കൂർ പിടിച്ചതിന് ശേഷമാണ് തോൽവി സംബന്ധിച്ച് മാറിയത്. അപ്പൊ ഫൈനൽ റൗണ്ടിലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ റിയാസും അതുപോലെ തന്നെ ധന്യയുമാണ്. അവർ ഏകദേശം 7 മണിക്കൂർ കൂടുതൽ ഇവർ ആ ഒരു ബക്കറ്റ് കാര്യങ്ങൾ തൂക്കി പിടിക്കുന്നുണ്ടായിരുന്നു. അത്ര നിസ്സാരമായ കാര്യമല്ല. അപ്പം ബിഗ് ബോസ് ഒരു ടെസ്റ്റ് കൊടുത്ത് ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 കൈ കൊണ്ട് പിടിച്ചിരുന്ന ആ ഒരു ബക്കറ്റ് 1 കൈ കൊണ്ട് പിടിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. അപ്പം കഠിനമായ ടാസ്ക് തന്നെയാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇനിയും വരും മണിക്കൂറിൽ പുതിയ ടാസ്കുകളും വരാൻ ചാൻസ് ഉണ്ട്. ധന്യ വിന്നറായി മാറിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും റിയാസ് നല്ല രീതിക്ക് പെർഫോം ചെയ്തു എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ലാസ്റ്റ് ആ ഒരു ലക്ഷ്മിപ്രിയ വന്ന് കുറച്ച് ഉടക്ക് കാര്യങ്ങൾ ഉണ്ടാക്കി ചൊറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു റിയാസ് ആ ഒരു കൈ വിട്ട് കളഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും റിയാസും ഇടയ്ക്ക് കൈ മടക്കുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. ധന്യയും ചെറിയ രീതി കൈ മടക്കുന്ന പോലെയൊക്കെ എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ ഫീൽ ചെയ്തു. എന്താണെങ്കിലും 7-8 മണിക്കൂർ എടുത്ത ആ ഒരു ബക്കറ്റ് വെള്ളം പിടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ടാസ്ക് അല്ല. അപ്പോൾ എന്താണെങ്കിലും റോഡ് ടു ഫിനാലിയുടെ ഫസ്റ്റ് ടാസ്ക് വിജയിച്ചിരിക്കുന്നത് ധന്യയാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് ടു ധന്യ. റിയാസും തീർച്ചയായിട്ടും ഒരു വിജയം തന്നെയാണ് എനിക്ക് തോന്നുന്നു. റോക്കി എന്ന രീതിക്ക് ലക്ഷ്മിപ്രിയ ചെയ്തതായിരിക്കാം പുള്ളി പെട്ടെന്ന് അങ്ങ് വിടാനുണ്ടായ കാരണം എന്നെനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും രണ്ടുപേരും നല്ല രീതിക്ക് കളിച്ചുവെങ്കിലും അവസാനം വിന്നറായി മാറിയത് ധന്യയാണ്. എന്നാലും ധന്യയുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുന്നതിനുള്ള ലിങ്ക് കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കേട്ടിട്ടുണ്ടെങ്കിൽ 24/7 ബിഗ് ബോസ് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനിവേ അടുത്ത മണിക്കൂറിൽ അടുത്ത അപ്ഡേറ്റുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ ഗൈസ്.